കർണികാരം കാടിനെ പൊന്നണിയിച്ചു. മല വിളിച്ചു ചൊല്ലി കല്ലേലിക്കാവിൽ 999 മലക്കൊടി ഉയർന്നു. ആദിമ ദ്രാവിഡ നാഗഗോത്ര വിഭാഗങ്ങളുടെ ഉണർത്തുപാട്ടും ഉറക്കുപാട്ടും കല്ലും കല്ലൻമുളയും പച്ചിരുമ്പും തുടിതാളം ഉണർത്തി ആദിമ ജനതയുടെ പൂജയും വഴിപാടും മലയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കോന്നി ശ്രീ ഊരാളി അപ്പുപ്പൻകാവിൽ 10-ദിന മഹോത്സവത്തിന് തുടക്കമായി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന 10-ാമതേ മഹോത്സവത്തിന് കാടുണർന്നു. കാട്ടുപൂക്കളും കാട്ടുവിഭവങ്ങളും കർണികാരവും ചേർന്ന വിഷുക്കണി ദർശനത്തോടെ മഹോത്സവത്തിന് തുടക്കമായി. മലയുണർത്തൽ, കാവുണർത്തൽ, മലയ്ക്ക് കരിക്ക് സമർപ്പണം, താമ്പൂല സമർപ്പണം, തുടർന്ന് വിഷുക്കണി ദർശനം, തിരുമുന്നിൽ നാണയപ്പറ, മഞ്ഞൾപ്പറ എന്നിവ നടന്നു. മുഖ്യ ഊരാളി ഭാസ്കരന്റെ കാർമ്മികത്വത്തിൽ മലയ്ക്ക് പടയണി നടന്നു. ഭൂമി പൂജ, വൃക്ഷ സംരക്ഷണ പൂജ, ജലസംരക്ഷണ പൂജ, പ്രകൃതി സംരക്ഷണ പൂജ, വാനരനൂട്ട, മീനൂട്ട, പ്രഭാത പൂജ, നിത്യ അന്നദാനം എന്നിവയും നടന്നു. ശ്രീ കല്ലേലി ഊരാളി അപ്പുപ്പന് വിശേഷ ചടങ്ങുകൾക്ക് എഴുന്നള്ളിക്കുവാനുള്ള മലക്കൊടി പ്രകൃതി ശക്തികൾ സമർപ്പണം ചെയ്തു. മലക്കൊടി വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര കല്ലേലി മണ്ണിൽ നിന്നും മണ്ണടി ദേശത്തേക്ക് പ്രയാണം നടത്തി. ശബരിമല അച്ഛൻകോവിൽ മലകളുടെ മൂലസ്ഥാനമായി കൽപ്പിച്ചിട്ടുള്ള കല്ലേലി ഊരാളി അപ്പുപ്പൻകാവിൽ ഭക്തജനങ്ങളുടെ വർഷങ്ങളായുള്ള ആഗ്രഹപ്രകാരമാണ് മലക്കൊടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൂർണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവ ചടങ്ങുകൾ നടത്തുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.